രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് ജീവൻ ടി വി ജനഗതി യാത്രയുടെ പര്യടനം. മണ്ഡലം നിലനിർത്താനും കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള മുന്നണികളുടെ അണിയറ നീക്കത്തിനിടെ ജനഹിതം തേടുകയാണ് ജീവൻ ടി വി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാരണം ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ പാസ്സാക്കുന്നില്ല എന്നാണ് മെയിൻ കാര്യങ്ങൾ. നിലവിൽ കേരള കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. പക്ഷേ പാർട്ടിക്കുള്ളിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ തവണ പാർലമെന്റ് ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉള്ളതായിട്ടാണ് തോന്നുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാനുള്ളൊരു അധികാരം പെട്രോളിയം കമ്പനികളിലാണ് ഇപ്പം നിക്ഷിപ്തമായിരിക്കുന്നത്. അതൊരു സർക്കാർ ആ അധികാരം തിരിച്ചെടുക്കേണ്ടതല്ലേ? ശരി, സത്യത്തിൽ അതാ ചെയ്യേണ്ടത്. നേരത്തെ ഗവൺമെന്റ് അല്ലേ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, വീണ്ടും ആ രീതിയിലേക്ക് വരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. വിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ വിഷയം ഇതിൽ സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകൾ ഏതെങ്കിലും രീതിയിൽ പാർലമെന്റ് ഇലക്ഷനെ ബാധിക്കുമെന്നൊരു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ശബരിമല വിഷയത്തിൽ ആരും ഗവർണറുടെ കാര്യമില്ലായിരുന്നു. കോടതിയിൽ അതിന് വേണ്ട സത്യവാങ്മൂലം കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ലോബി അതിൻ്റെ പുറകെ കളിക്കുന്നുണ്ട്. അത് വളരെയധികം മോശം, അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും. വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഒരു നിർദ്ദേശം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ്. അങ്ങനൊരു ആശയം വന്നാൽ അതിനോട് യോജിക്കുന്നുണ്ട്? അത് യോജിക്കാവുന്ന ഒരു കാര്യമാണത്, കാര്യം നല്ല കാര്യമാണ്. മോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു തുടർ ഭരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇക്കുറി ആരെ തുണയ്ക്കും എന്നുള്ളൊരു കാൽക്കുലേഷൻ ആണോ? കോട്ടയം മണ്ഡലത്തിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ ഈ ഗയമാണി സാറും പി ജെ ജോസഫ് ബോർഡുള്ള ചർച്ച അവസാനിപ്പിച്ച് അവർ യു ഡി എഫിന് വിട്ടുകൊടുത്തെങ്കിലേ ഉള്ളൂ ഇവിടെ ജയിച്ചു പോകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ജാതി സമവായങ്ങളും ഇക്കുറി കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കലുഷിതമാക്കും. എന്തായാലും കോട്ടയത്തെ വോട്ടർമാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മാറ്റം ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം. കോട്ടയത്ത് നിന്നും ബെന്നി ആശംസയ്ക്കും ക്യാമറമാൻ ആൽബിൻ ജോസിനുമൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.